أنعمت عليهم غير المغضوب عليهم ولا الضالين. ربي اغفر لي. آمين. السلام عليكم ورحمة الله وبركاته. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബുള്ളി പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹാ റസൂലുള്ളാവേ. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമോ ഞാൻ എൻ്റെ ഹൈറാം നൂറുള്ളാവേ. ഹൈറാം നൂറുള്ളാവേ. ആയിരം കാലങ്ങൾ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബുള്ളി പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹാ റസൂലുള്ളാവേ. ത്വാഹാ റസൂലുള്ളാവേ. കഥനം പറയാൻ ഇനിയും ഞാൻ ബാക്കി കനലൻ നിഴലായി ഇനി എന്നും മാക്കി. കഥനം പറയാൻ ഇനിയും ഞാൻ ബാക്കി കനലൻ നിഴലായി ഇനി എന്നുമാക്കി. കരളേ കുളിരേ കനിവിൻ കടലേ എന്നിൽ വരുമോ പൂമലരേ. ഹൃദയത്തിനകതാരിൽ സ്നേഹം വിതയ്ക്കുന്ന ഉപ്പയാണോ ഇന്ന് അങ്ങനിക്ക്. വ്യസനങ്ങൾ പോകുമ്പോ താരാട്ടുപാടുന്ന ഉമ്മയാണോ ഇന്ന് അങ്ങനിക്ക്. പാപത്താൽ ഉരുകുമ്പോ പതനങ്ങൾ എണ്ണുമ്പോ വഴി കാട്ടിയാണിന്ന് അങ്ങനെ.
അങ്ങനിക്ക് ഹൃദയത്തിനകതാരി സ്നേഹം വിതയ്ക്കുന്ന ഉപ്പയാണോ ഇന്ന് അങ്ങനിക്ക് രസനങ്ങൾ പോകുമ്പോ താരാട്ടുപാടുന്ന ഉമ്മയാണോ ഇന്ന് അങ്ങനിക്ക് പകൽ മാന്യനായി ഞാൻ വേഷങ്ങൾ ചമയുന്നു ഇരുളിന്റെ താളത്തിൽ ഞാൻ ഇന്ന് ആടുന്നു പകൽ മാന്യനായി ഞാൻ വേഷങ്ങൾ ചമയുന്നു ഇരുളിന്റെ താളത്തിൽ ഞാൻ ഇന്ന് ആടുന്നു കഴുകാമോ എന്നെ ഇന്നും ഹബീബേ ഇഷ്ടെന്ന പഹറുള്ളി സീബേ കഴുകാമോ എന്നെ ഇന്നും ഹബീബേ ഇഷ്ടെന്ന പഹറുള്ളി ഇന്നും സീബേ ഹൃദയത്തിനകതാരിൽ സ്നേഹം വിതയ്ക്കുന്ന ഉപ്പയാണോ ഇന്ന് അങ്ങനിക്ക് വ്യസനങ്ങൾ പോകുമ്പോ താരാട്ടുപാടുന്ന ണോ ഇന്ന് അങ്ങനിക്ക് പാപത്താൽ ഉരുകുമ്പോ പതനങ്ങൾ എണ്ണുമ്പോ വഴി കാട്ടിയാണിന്ന് അങ്ങനിക്ക് അല്ലാഹുവിന്റെ അന്ത്യ പ്രവാചകൻ കൺമണി ത്വാഹാറ സൂലുള്ളാ അൽആമീനിന്റെ സൗരഭ്യമേറുന്ന മദ്ഹിന്നൊരു നാളും അതിരില്ല മദനീ സുഗന്ധം മഹിയിൽ വസന്തം മരുവിൽ വിരിഞ്ഞ നീലാമുല്ല കൊതിയേറും ചന്തം കവിളിൽ സുഗന്ധം മധുരത്തീകാവത്തോരാനന്ദം അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകൻ കൺമണി ത്വാഹാറ സൂലുള്ളാ അൽആമീനിന്റെ സൗരഭ്യമേറുന്ന മദ്ഹിന്നൊരു നാളും അതിരില്ല ഏവരും പാപേ പാപങ്ങളോടേ ദൂരങ്ങൾ താണ്ടി വന്നു ഹബീബേ ഏവരും പാപേ പാപങ്ങളോടേ ദൂരങ്ങൾ താണ്ടി വന്നു ഹബീബേ കഴുകാമോ യാ റസൂലേ പുണരാമോയാ ഹബീബേ പുണരാമോ യാ ഹബീബേ അസ്സലാമു അലൈക ഹബീബേ അസ്സലാമു അലൈക തബീബേ അസ്സലാമു അലൈക ഹബീബേ അസ്സലാമു അലൈക തബീബേ ഈവരും പാപേ പാപങ്ങളോടേ ദൂരങ്ങൾ താണ്ടി വന്നു ഹബീബേ മദനി മലരുറങ്ങും കുവ്വചാര വന്ന് കൽബും വിങ്ങി വിങ്ങി കാര്യമേറെ ചൊന്ന്
മദനി മലരുറങ്ങും കുബ്ബചാര വന്ന് കൽബും വിങ്ങി വിങ്ങി കാരമേറെ ചൊന്ന് ചൊല്ലി സലാമും സ്വലവാത്തും ഞാൻ നബിയേ ചൊല്ലി സലാമും സ്വലവാത്തും ഞാൻ നബിയേ സ്വീകരിച്ചൊന്നിന്റെ കനവിൽ വാ നബിയേ സ്വീകരിച്ചൊന്നിന്റെ കനവിൽ വാ നബിയേ അസ്സലാമു അലൈക ഹബീബീ അസ്സലാമു അലൈക തബീബീ അസ്സലാമു അലൈക ഹബീബീ അസ്സലാമു അലൈക തബീബീ ഈവരും പാപി പാപങ്ങളോടി ദൂരങ്ങൾ താണ്ടി വന്നു ഹബീബി കരയും കണ്ണുകൾക്ക് സാന്ത്വനമേകി കനവിൽ വന്നു എന്നെ തഴുകു മഹബൂബി കരയും കണ്ണുകൾക്ക് സാന്ത്വനമേകി കനവിൽ വന്നു എന്നെ തഴുകു മഹബൂബി കാലമതേറെ ഞാൻ കാത്തുള്ള നൂറി കാലമതേറെ ഞാൻ കാത്തുള്ള നൂറി കാറ്റിടുമോ വദനം കനവിൽ മഷൂക്കി കാറ്റിടുമോ വദനം കനവിൽ മഷൂക്കി അസ്സലാമു അലൈക ഹബീബീ അസ്സലാമു അലൈക തബീബീ അസ്സലാമു അലൈക ഹബീബീ അസ്സലാമു അലൈക തബീബീ ഈവരും പാപി പാപങ്ങളോടെ ദൂരങ്ങൾ താണ്ടി ദൂരമെങ്കിൽ സ്നേഹനബിയെവിടെ ഇഴുകി എന്റെ മനം നിറച്ചൊരു ദർശനം അരികെ പൊഴിയുവാനുതകുന്ന മൺതരികൾ മദീനയിലെ പൊരുളു തേടിയടഞ്ഞിടാന ദൈവമണ്ണിവിടെ ിവിടെ ഇനിയുമേറെ വിദൂരമെങ്കിൽ സ്നേഹനബിയെവിടെ ഇഴുകി എന്റെ മനം നിറച്ചൊരു ദർശനം അരികെ പൊഴിയുവാനുതകുന്ന മൺതരികൾ മദീനയിലെ പൊരുളു തേടിയണഞ്ഞിടാന ിവിടെ പ്രവചിത പ്രഭുവാണവർ പ്രവചനം പുലരും പുകൾ പ്രവചിത പ്രഭുവാണവർ പ്രവചനം പുലരും പുകൾ അമ്പിയായിനു ഫാത്തിമ ഇടയോൻ കനിഞ്ഞൊരു നൂറവ ഉലകി ദർശനദായക ഉദവി നൽകിയ നായക ഉറവയായലിവിൻ കണങ്ങൾ മനുജനേകിയ കാമില വാനമേറി നാദനേകിയ പഞ്ചവക്തുകളിൽ തൊഴുതു സാഫല്യം അടങ്ങും ജന്മസുകൃതങ്ങൾ ിയുമേറെ വിദൂരമെങ്കിൽ സ്നേഹനബിയെവിടെ ഇഴുകി എന്റെ മനം നിറച്ചൊരു ദർശനം അരികെ പൊഴിയുവാനുതകുന്ന മൺതരികൾ മദീനയിലെ പൊരുളു തേടിയണഞ്ഞിടാന ദൈവമണ്ണിവിടെ ദൈവമണ്ണിവിടെ ഇവിടെ
വചന പൊരുളുകളിൽ സുഖം, വചന കാന്തിയൊരത്ഭുതം, വചന പൊരുളുകളിൽ സുഖം, വചന കാന്തിയൊരത്ഭുതം, വരയുവാന ജീവിതം വശിയാക്കുമോ കതുമധുരിതം, സജല കണകളും കരളിതം, സഫലമാവാ ശുഭജിതം, സദയ മഹദിൻ വചനമരുളിയ മജിദമദനിയ താരകം, ചെയ്ത നന്മകൾ മാത്രമെങ്കിൽ ജന്നത്തിലിടമുണ്ടോ, ആശഫാത്തിന്റെ തുണയല്ലാ ദൈവനുണ്ടോ, ഇനിയുമേറെ വിദൂരമെങ്കിൽ സ്നേഹനബിയെവിടെ, ഇഴുകിയെന്റെ മനം നിറച്ചൊരു ദർശനം അരികേ, പൊഴിയുവാനുതകുന്ന മണ്ണരികൾ മദീനയിലെ, പൊരുളു തേടിയണഞ്ഞിടാനാ തൊയ്വമണ്ണിവിടെ, തൊയ്വമണ്ണിവിടെ, ഇനിയുമേറെ വിദൂരമെങ്കിൽ സ്നേഹനബിയെവിടെ, ഇഴുകിയെന്റെ മനം നിറച്ചൊരു ദർശനം അരികേ, പൊഴിയുവാനുതകുന്ന മണ്ണരികൾ മദീനയിലെ, പൊരുളു തേടിയണഞ്ഞിടാനാ തൊയ്വമണ്ണിവിടെ, തൊയ്വമണ്ണിവിടെ. صلى على سيدنا محمد وعلى ال سيدنا محمد والصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ രണ്ട് സാദാത്തുക്കൾ, അവരുടെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറത്തും അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഈ മജ്ലിസ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്ലിസിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞാൽ ഓരോ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ സംസ്കാരം ഉണ്ടാവാൻ പാടില്ല. നമ്മള് ന്യൂ ഇയർ മുഹറം മാസമാണ്, അന്ന് നമ്മള് പ്രാർത്ഥന ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി ഒരു പുതുവർഷം വരുമ്പോ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്കൊക്കെ അല്ലാഹുവിനോട് പുറക്കലിന് ചോദിക്കാനും പുതുവർഷത്തെ ജീവിതം അള്ളാന്റെ പൊരുത്തത്തിലാക്കി മാറ്റാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയുമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. പുതുവർഷം വരുമ്പോ ആ വർഷം വലിയ ബർക്കത്തുള്ളതാവട്ടുള്ളതാവട്ടെ. എല്ലാ ബലാവും മുസീബത്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറണം. അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹവും അവന്റെ റഹ്മത്തും നമ്മളിൽ ഉണ്ടാകണം, അവന്റെ തിരുനോട്ടം നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെയുള്ള ചിന്തയും പ്രാർത്ഥനയുമായിരിക്കണം നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിലൂടെ നാം ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസ് എല്ലാ വർഷവും കൂടെ നടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ ഒരു രാത്രി മോശമായ വഴിയിലൂടെ ഓടാതെ
നല്ല രൂപത്തിൽ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ യുവാക്കൾ, സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകർ എല്ലാവരും ഒത്തൊരുമിച്ച് സംഘടിപ്പിച്ച മജ്ലിസാണ്. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക്, സഹോദരങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അർശിന്റെ തണലിൽ അല്ലാഹു അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അല്ലാഹ് എല്ലാവരും നല്ല നിയത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഈ മജ്ലിസിൽ ഇരിക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിക്കുന്ന മജ്ലിസിന് വലിയ പവറുണ്ട്. ആ മജ്ലിസ് റബ്ബ് ഖബൂൽ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹിന്റെ മജ്ലിസ് നമ്മൾ സന്തോഷിക്കുന്നതിലേറെ മലായിക്കത്തുകളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും സന്തോഷിക്കുകയും അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന മജ്ലിസാണ് റസൂലുള്ളാഹിന്റെ മജ്ലിസ്. മലക്കുകളെയും ഔലിയാക്കളെയും കാണാനുള്ള കഴിവ് നമുക്കില്ല. അവരൊക്കെ ഈ സദസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുക. നമ്മളെ പവറുകൊണ്ടല്ല, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടുന്ന മജ്ലിസ് ആയതുകൊണ്ട്. അപ്പൊ ഈ ഗോൾഡൻ ചാൻസ് നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ചെയ്ത പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കാം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അള്ളാഹുവിനോട് പറയാനും നല്ലൊരു ചാൻസ്. കാരണം ഈ മജ്ലിസിൽ പറയുന്ന ഓതുന്ന ദുആ ചെയ്യുന്ന എല്ലാം മലായിക്കത്തുകളുള്ളതിന് ആമീൻ പറയും, ഔലിയാക്കൾ ആമീൻ പറയും. അപ്പൊ നമുക്കൊരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ന്യൂ ഇയർ വേണ്ടാത്ത രൂപത്തിലൊന്നും നമ്മൾ ആഘോഷിക്കരുത്. ഇനി മജ്ലിസ് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാൻ പോകരുത്. അള്ളാഹു അങ്ങനത്തെ മനസ്സും നമുക്ക് തരാതിരിക്കട്ടെ. പിന്നെ ഈ പടക്കം പൊട്ടിച്ച് പല ആളുകളും മരിച്ചു പോണവരൊക്കെ ഉണ്ടാവും. ആളും മറ്റന്നാളൊക്കെ പത്രത്തിൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യത അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ യുവാക്കളും അത്തരത്തിലുള്ളവരല്ല ഈ നാട്ടിൽ പ്രത്യേകിച്ചു. അതുകൊണ്ടാണ് അതിൽ പോകുന്നവരൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു മജ്ലിസോടെ സംഘടിപ്പിച്ചത്. അതും മഹാന്മാരായ സാദാത്തുക്കളുടെ സാന്നിധ്യത്തിൽ വലിയ പവറുണ്ട്. റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. കുരുക്കുഴി പ്രദേശത്ത് അൽഹംദുലില്ലാഹ് ഒരുപാട് സാദാത്തുക്കളുണ്ട്. അള്ളാഹു നമ്മുടെ സയ്യിദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. സാദാത്തുക്കളെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം. എത്ര ചെറിയാണെങ്കിലും ഒക്കെ അവരെ ബഹുമാനിക്കണം. നമ്മള് നമുക്ക് അവരാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമുക്ക് ഇവിടെ ഇട്ടേച്ച് പോയ നിധികളാണ് തങ്ങളാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ. ബുറുദ ചൊല്ലാം, അല്പം നിശീദകൾ എല്ലാം ചൊല്ലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും നല്ല നിയത്തോടുകൂടെ, നല്ല ഉന്മേഷത്തോടുകൂടെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ചിരിക്കുക. ഇവിടുത്തെ പൊരുത്തം കിട്ടണം. ഇവിടുത്തെ പൊരുത്തം കൊണ്ട് എന്റെ ജീവിതം നന്നായി കിട്ടണം. എന്റെ വിഷമങ്ങൾ തീരണം. രോഗങ്ങൾ ശിഫയാകണം. ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാണ്. പല ആളുകളും ക്യാൻസർ അറ്റാക്ക്, പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി. റസൂലുള്ളപ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചാണ് കരഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടി മുത്തനബി കരഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ പല ഭാഗത്തും പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബർമയിൽ നമ്മുടെ പാവപ്പെട്ട ഉമ്മമാരെയും മക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരു തെറ്റും ചെയ്തിട്ടില്ല. വലിയ വിഷമത്തിൽ അവർക്കൊക്കെ സമാധാനം നൽകട്ടെ. എല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി റബ്ബ് ഖബൂലാക്കട്ടെ. തൊപ്പിയ ടൗലുള്ള പുരുഷന്മാർ തലമുറക്ക് പരമാവധി സദസ്സിലേക്ക് കയറിയിരിക്കുക. സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. റോട്ടിലൊന്നും നിൽക്കരുത്. നമ്മൾ റസൂലുള്ളാഹിന്റെ മജ്ലിസ് അത് വിട്ട് നിൽക്കല്ല വേണ്ടത്, അടുത്ത് വരിക വേണ്ടത്. മലായിക്കത്തുകളൊക്കെ എല്ലാം മജ്ലിസല്ലേ, നമ്മളവിടെ ഇരുന്നാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടുക. നമ്മൾ പരമാവധി ഇവിടെ ഇരുന്ന്
എല്ലാവരും സദസ്സിലേക്ക് കയറിയിരുത്ത് മജ്ലിസ് കഴിയുന്നത് വരെ ഇരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മജ്ലിസ് സംഘടിപ്പിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളും അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും റിഫാഅത്തും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട, എന്റെ ചെറുപ്പത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിനിഞ്ഞാന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ പെട്ടെന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. എന്നെ മദ്രസയിൽ പഠിപ്പിച്ച എന്റെ ഉസ്താദ്, ആ കുട്ടി ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ. അങ്ങനെ ഇവിടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചുപോയുണ്ട്. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ ആമീൻ. റഹ്മത്തിക്ക അർഹമർ റഹീം. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أدم الصلاة على الحبيب മുഹമ്മദി فقبولها حتما بدون تردد أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد صلوا وسلموا على النبي اللهم صل وسلم يا غرابي نبيك أصل التكوين من نحد كن فيكن يا غرامي نبي كان أصل التكوين من نحد كن فيكن يا غرامي صلاة بالسلام المبين لنقطة التعيين يا غرامي صلاة بالسلام المهين لنقطة التعيين يا غرامي أيام جاءنا حق النذير مغيث مسبلا سبل الرشاد أيا من جاءنا حق النذير مغيث مسبلا سبل الرشاد صلاة بالسلام المبين لنقطة التعيين يا غرامي صلاة بالسلام المبين لنقطة التعيين يا غرامي رسول الله ماضي الجبين ويا من جاء بحق المبين
റസൂലുള്ളാഹി അല്ലാഹുൽ ജബീരി വയമജാ ബിൽ ഹഖിൽ മുബീനി സലാത്തു ബി സലാമിൽ മുബീനി ലിനുഖതി തഅയീദ് യാ മറാബി സലാത്തു سبحان الذي أطلع في شكر ربيع الأول قمر نبي الهدى سبحان الذي أطلع في شكر ربيع الأول قمر نبي الهدى وأوجد نوره وأوجد نوره قبل خلق العالم وسماه محمدا اللهم صل وسلم وبارك عليه يا جد السلالة يا مجمع كبلاء يا جد السلالة يا مجمع كبلاء يا جد السلالة يا مجمع كبلاء يا جميل في جمالا جمالك لا مثالا يا جميل في جمالا جمالك لا مثالا يا جد السلالة يا مجمع كمالا يا جد السلالة يا مجمع كمالا يا جميل في جمالا جمالك لا مثالا يا جميل في جمالا جمالك لا مثالا فائق للبدورة أحمد مقتبس بنورا فائق للبدورة أحمد مقتبس بنورا مشتاقنا أزورا مشتاقنا أزورا عند الدمع سالا يا جد السلالة يا مجمع كمالا يا جد السلالة يا مجمع كمالا يا جميل في جمالا جمالك لا مثالا يا جميل في جمالا جمالك لا مثالا رؤياك النبي أحمد سعادات هنية رقياك النبي أحمد سعادات هنية بريح العطرية بريح العطرية في النوم أو خيالا
جد السلالة يا مجمع كمالا يا جد السلالة يا مجمع كمالا جميل في جمالا جمالك لا مثالا جميل في جمالا جمالك لا مثالا أسد فوق نارا حيدر حيدر الكرارا أسد فوق نارا حيدر الفرارا كم بالسيف سالا كم بالسيف سالا كم رعد الجبال يا جد السلالة يا مجمع كمالا يا جد السلالة يا مجمع كمالا يا جميل في جمالا جمالك لا مثالا يا جميل في جمالا جمالك لا مثالا أهلي وقبولي أحمد بالزهر البتولي أهلي وقبولي الزهر البتولي يا بنت الرسول يا بنت الرسول بلغ الأمانة يا جد السلالة يا مجمع كمالا يا جد السلالة يا مجمع كمالا اجمالا جمالك لا مثالا اجميل في جمالا جمالك لا مثالا إننا ناوينا عنده أتينا إننا ناوينا عنده أتينا يا جد الحسين يا جد الحسين إن الشوق طال يا جد السلالة يا مجمع كمالا يا جد السلالة يا مجمع كمالا يا جميل في جمالا جمالك لا مثالا يا جميل في جمالا جمالك لا مثالا فاطيم 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 بنت الرسول فاطيم 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 هي البتول فاطيم 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 بنت الرسول فاطيم 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 هي البتول فاطيم فاطيم بنت الرسول فاطيم 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 هي البتول الله ربي خاصها والنبي أوصى لها الله ربي خاصها والنبي أوصى لها بالمحبة كلها بالنبي نرجو القبول فاطيم 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 بنت الرسول فاطيم 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 هي البتول فاطيم 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 بنت الرسول فاطيم 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 هي البتول الله ربي خاصها والنبي أوصى لها الله ربي خاصها
النبي أوصالها بالمحبة كلها بالنبي نرجو القبول فاطم 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 بنت الرسول فاطم 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 هي البتول فاطم 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 بنت الرسول فاطم 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 هي البتول اللهم أهل ديني وملتي قالوا أمي عبارتي أهل ديني وملتي في رضاها فراحتي للذي يرجو الوصول فاطم 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 بنت الرسول فاطم 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 هي البتول فاطم 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 بنت الرسول فاطم 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 هي البتول اللهم صل وسلم وبارك عليه എല്ലാവരും നല്ല ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങളും നല്ല വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാവരും എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതി ആത്മാർത്ഥമായി ബുറുദ ചൊല്ലുന്നവൻ വെറുതെയാവില്ല എന്നാണ് മഹാന്മാരായ ആശയങ്ങൾ പഠിപ്പിച്ചത്. ബുറുദ എല്ലാറ്റിനും പരിഹാരമാണ്. ബൈത്ത് മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈത്താണ് വരികളാണ്. അതുകൊണ്ട് തന്നെ മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരികൾ ഇവിടെ പാടുമ്പോൾ ഹബീബായ മുത്തനബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അള്ളാഹുവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ. يا من له الجاه عند الله إن المسيئين قد جاءوا بذنب يا استغفرون الله يا سيدي الله يا رسول الله يا من له الجاه عند الله إن المسيئين قد جاءوا بذنبي استغفرون الله Allah
ഹബീബി യ റസൂലല്ലാഹ് അല്ലാഹ് 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 യ മൗലാനാ അല്ലാഹ് 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 ഹബീബി യ റസൂലല്ലാഹ് അൽഹംദുലില്ലാഹി മൻഷി ഖൽഖി ബിൽ അദബി الصلاة على المختار في القدم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أمن تذكري جيران بذي مزجت دامعا جارا من مقلة بدمي أما هبتي الريح من تلقاء كاظمة وأومض البرق في الظلماء من عظمي فما لي وما لقلبك إن قلت استفيق يا هيمي مولاي صلي وسلم دائما أبدا على حبيبك خير خلق كلهم أيحسب صب أن الحب كتيب ما بين ما سجل منه ومغطرب لولا الهوى لم ترد دمعا على طللي ولا أريقت لذكر الباني والأعلم فكيف به عليك عدل الدمع والسقم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأثبت المجد خطي عبر البهار على خديك والأنام نعم سرى طيف من أقوى فأرقني والحب يعترض اللذات بالألم يا لائبي في الهوى العذري معذرة مني إليك ولو أنصفت لك تلومي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم عادتي هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعا إلى الله فالمستمسكون به مستمسكون
تمسكنا بحبل خير منفصم فاق النبيين في خلق وفي خلق فلم ينانه في علم ولا كرم فكلهم من رسول الله ملتمسون قرفا من البحر أو رشفا من الديام مولي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فواقفنا لديه عند حده من نقطات العلم أو من شتلات الحكم فهو الذي تم معناه وصورته ثم اصطفاه حبيبا قارئ النسم منزه عن شريك بمحاسنه منزه عن شريك بمحاسنه فجوهر الحسن فيه غير منقسم مولي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم تعمد دعته النصارى في نبيهم واحكم بما شئت مدحا فيه وحدك به انصب إلى ذاته ما شئت من شرفي انصب إلى قدره ما شئت من عظمي فإن فضل رسول الله ليس له حد فيعري ما عنه يطيق بفمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثبت قدره آياته علما أحيى اسمه حين يدعى داري سلم بي لم يمتحن النبي ما تعي العقول به حرصا علينا فلم نرتب ولم تهبي أحيى القرب والبعد فيه خير مفحبي مولاي صلي وسلم دائما أبدا على حبيبك خير خلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير خلقك كالشمس تظهر للعينين من بعد صغيرة وتكل الطرف من أمامي وكيف يدرك في دنيا حقيقة
صلي وسلم دائما
أبدا على حبيبك خير الخلق كلهم فيا خسارتنا سن في تجارتنا لم تشتري الدين بي ومن يبيع عاجلا منه بعاجله يبيع له القبر في بيع وفي سلب Mama
അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതർ വാങ്ങി കുടിക്കാൻ, അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ചുകൂടാൻ, മരിക്കുന്ന സമയം പുന്നാര ഹബീബിന്റെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. അവസാനത്തെ വസ്ലു ചൊല്ലണം, യാ അക്രമൽ ഖൽഖി മൻ അലീമൻ അലൂദു ബി. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഈ മജ്‌ലിസ് വല്ലാത്തൊരു അനുഭൂതി, നല്ല ഒരു ശാന്തമായ മജ്‌ലിസ്. ഇത് ഈ മഹാന്മാർ ഇവിടെ മറുപട്ട് കിടക്കുന്ന അവരുടെ ആ പ്രകാശമാണ്. അല്ലാഹു അവരുടെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ദുനിയാവും ആഖിറും അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മൾ ഈമാൻ കുറഞ്ഞവരാണ്, അവരൊക്കെ അല്ലാഹുവിന്റെ എല്ലാ പ്രീതിയും കരസ്ഥമാക്കി വലിയ മഹത്തുക്കളാണ്. കുറച്ച് റബ്ബേ അവരുടെ ബർക്കത്ത് കൊണ്ട് ഈമാൻ കുറഞ്ഞ ഞങ്ങൾക്ക് ഈമാൻ ശക്തിപ്പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിൽ ഈമാനിനെ ഏറ്റിയേറ്റി തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ ഏറ്റിയേറ്റി തരണേ അല്ലാഹ്.
ഉദുവിൽ ഞാത്തിൽ പാടുകയാണ് മംഗലാപുരത്ത് ഉള്ള പ്രിയപ്പെട്ട ഷമാസ്. ഒരുപാട് ഇഷ്കിന്റെ വേദികളിൽ ഹബീബിന്റെ മധുഹ് പാടിയ കുട്ടിയാണ്, വാക്യമുള്ള കുട്ടിയാണ്. ഉറുദുവിൽ അങ്ങ് ഉത്തരേന്ത്യയിലെ ഖറൈബി ശരീഫിൽ അന്തരീക്ഷണം കൊള്ളുന്ന ആഷിഖ് റസൂലി മുഹമ്മദ് റസാഖ് ബറൈൽവി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളുടെ ഇഷ്കിന്റെ വരികൾ അല്പം രണ്ടോ മൂന്നോ ആയത്ത് ഇൻഷാല്ലാ പാടും. അതിനുശേഷം നമുക്ക് ഈ ആക്രമ ചൊല്ലി ആയിരിക്കും 11 ഈ സദസ്സിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. മുത്തി നബിയുടെ സദസ്സ്, നമ്മളൊക്കെ ഇബാദത്ത് കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്, ഖബറിൽ കിടക്കേണ്ടവരാണ്. ആ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. നമ്മളുടെ നടത്തവും പോക്കും കാണുമ്പോൾ നമ്മൾ കാലാകാലം ഇവിടെ ജീവിക്കുന്നത് പോലെയാണ് നമ്മളൊക്കെ പോക്ക്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റസൂലുള്ളാഹിന്റെ മജ്ലിസിന്റെ ഒരു പവർ എന്താന്ന് പറഞ്ഞാൽ ഈ മജ്ലിസിന് ഖബൂലിയത്ത് ഉറപ്പാണ്, ഈ മജ്ലിസിന് സ്വീകാര്യത ഉറപ്പാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോ നല്ല നെയ്യത്തോടുകൂടെ ഇരിക്കാം. നമ്മളൊക്കെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനൊക്കെ ഇത് കാരണമാകും. അപ്പൊ ഈ മജ്ലിസ് വല്ലാത്തൊരു സന്തോഷമുള്ള മജ്ലിസാണ് റബ്ബ്. ഇത് തന്നെയാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണണം, അവിടുന്ന് ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. അതല്ലാതെ വേറെ നമുക്കൊരു മാർഗവുമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്ത് നബിയെ സ്നേഹിക്കുക. റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാത്ത അവിടുത്തെ മൗലിദോത്, അങ്ങനെ മുത്ത് നബിയിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഇതൊക്കെ നിർബന്ധമെല്ലാം ചെയ്യണം. പക്ഷേ നമുക്കതിൽ ഗ്യാരണ്ടി ഇല്ല, അല്ലാഹു ഇത് സ്വീകരിക്കോ ഇല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല. റബ്ബെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ പേരുള്ള സ്വലാത്ത് അവിടുത്തെ മദഹ് അതൊരിക്കലും അല്ലാഹു തട്ടിക്കളയൂല. അത് ഗ്യാരണ്ടി ഉള്ള ഒരു അമലാണ്. അള്ളാഹു നമ്മളെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കട്ടെ. ഈ ഒരു കഴിഞ്ഞൊരു മാസം എന്തൊരു സന്തോഷത്തിലായിരുന്നു നമ്മൾ. വലിയ ആഹ്ലാദത്തിൽ മുഅ്മിനുകളൊക്കെ വലിയ സന്തോഷിച്ചു. അലങ്കാരങ്ങൾ ലൈറ്റും ഒക്കെ നടത്തി റസൂലുള്ളാഹിന്റെ മാസം നമ്മൾ ആഘോഷിച്ചു, ആഹ്ലാദിച്ചു. നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ച് ഹബീബിനെ നമ്മൾ സ്നേഹിച്ചു, വാഴ്ത്തി പാടി പറഞ്ഞ് എല്ലാം അവിടത്തേക്ക് നമ്മൾ സമർപ്പിച്ചു. റബ്ബ് കബൂലാക്കട്ടെ. ആ മൗലിദിന്റെയും സ്വലാത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് നമ്മുടെ കൽബിൽ അല്ലാഹു ഏറ്റിയേറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇനിയും അടുത്ത മാസം, ഇനിയിപ്പോ തുടങ്ങിയ മാസം, ഇത് ഔസുൽ ആലമിന്റെ മാസമാണ്. മുഹിയുദ്ദീൻ മാലപാട്, മുഹിയുദ്ദീൻ മൗലിദ് ഓതണ്ടൊക്കെ മാസം. എല്ലാവരും സജീവമാകുക. വീടുകളിലൊക്കെ ചൊല്ലുക, മൗലിദ് നിത്യമായി ചൊല്ലണം. പള്ളിയിൽ ചെന്ന് ആണുങ്ങൾ മാത്രം ചൊല്ലിയാൽ പോരാ, ഉമ്മമാരൊക്കെ വീട്ടിലിരുന്ന് ചൊല്ലണം, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്. നിങ്ങളൊക്കെ സഹായിക്കണം, നിങ്ങളൊക്കെ എല്ലാവരും സഹായിക്കണം. നമ്മുടെ സഹായം കൊണ്ടാണ് എല്ലാം, ചെറുതും വലുതുമായി ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വദഖന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ബല മുസീബത്തും നമ്മളിലേക്ക് വരുന്ന എല്ലാം അള്ളാഹു തട്ടി നമുക്ക് സന്തോഷമായ സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എഴുന്നേറ്റുന്ന ഒരു പെരുവൊന്നും നടത്താൻ സമയമല്ല, പെട്ടെന്ന് നടത്തണം. ഞാനിങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് സേവനം ചെയ്യുന്നത്, തളിക്കുളത്ത് ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമി. സ്ഥാപനം 2 വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 ഹാഫിളുകൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം. സ്കൂൾ പഠനത്തോടൊപ്പം നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ മക്കളവിടെ പഠിച്ചു വളരുകയാണ് ഒരു വർഷം. ഒരു 10 ദിവസമായപ്പോ ഒരു കുട്ടി പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പഠിച്ചു പൂർത്തിയാക്കി. പിന്നൊരു കുട്ടി 1 വർഷം 1 മാസം കൊണ്ട് പൂർത്തിയാക്കി. അങ്ങനെ മക്കൾ ഹാഫിളായിക്കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. നമ്മുടെ ഹിദമകളൊക്കെ അള്ളാഹു പൊരുത്തത്തിലായി സ്വീകരിക്കട്ടെ. ദാറുൽ മുസ്തഫ തൊട്ടടുത്താണ്, നമുക്ക് വരണം, ആ സ്ഥാപനത്തെ പരിചയപ്പെടണം. പൈസ 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 എന്ന് മാത്രമല്ല, പൈസ അല്ലേ, പൈസക്ക് അള്ളാഹുന്റെ ദീനോട് ഇറങ്ങി അങ്ങനെ എത്തും. പൈസക്ക് വേണ്ടി നമ്മൾ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം, മക്കളത്ത് വന്ന് പരിചയപ്പെടലും അവിടെ നിന്ന് ആചിപ്പിക്കലും ഒക്കെ നമുക്ക് ഒരു ഗുണം നൽകും. ഖുർആൻ പഠിക്കുന്ന മക്കള്, ആ മക്കള് സദാസമയം ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്, ആ മക്കളെ ദുആ നിങ്ങൾക്ക് കിട്ടും. നാളെ മരിച്ചാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച ദാറുൽ മുസ്തഫയിൽ അസ്മാഉൽ ബദറിന്റെ മജ്‌ലിസ് നടക്കുന്നുണ്ട്. 1600 ആളുകൾ അൽഹംദുലില്ലാഹ്, സ്ത്രീകളും പുരുഷന്മാർ, സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് കൂലിക്കൊഴിയുന്നു, പിന്നെ ചന്ദ്രാപ്പിന്റെ ഈ ഭാഗത്തുനിന്നൊക്കെ ചെളിങ്ങാടുന്നൊക്കെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അസ്മാഉൽ ബദർ കൃത്യം 8:30 തുടങ്ങി 10:00 അവസാനിക്കുന്ന മജ്‌ലിസ്. അസ്മാ ഓരോ പേരുകളും ബദരീങ്ങളുടെ പേര് ഓരോന്ന് ഓരോന്ന് വിളിച്ച് സയ്യിദന അബൂബക്കർ റളിയല്ലാഹു അൻഹു, സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഓരോരോ പേരും വിളിച്ച് ദുആ ചെയ്യുന്ന വലിയ മജ്‌ലിസ്, വലിയ ബർക്കത്തും ഫലമുള്ള മജ്‌ലിസാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കൃത്യം 8:00 അവിടെ എത്തിയാൽ ഹദ്ദാദിൽ കൂടി നമുക്ക് അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യാം. അപ്പൊ തൊട്ടടുത്താണ് നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുന്നവരൊക്കെ വരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അളിക്കുളം സെന്ററിലെ സ്നേഹതീരം ബോട്ടിൽ 1.5 kilometers എത്തിയാൽ അവിടെ ആണ് നമ്മുടെ ദാറുൽ മുസ്തഫ സ്ഥാപനമുള്ളത്. അപ്പൊ ദാറുൽ മുസ്തഫയെ അറിയുന്നവരായിരിക്കും കൂടുതൽ സദസ്സിലുണ്ടാവും. അപ്പൊ ഇനി ഒന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. ദാറുൽ മുസ്തഫയുടെ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലൊക്കെ 2, 3, 4 കലണ്ടർ ഉണ്ടാവും. എന്നാലും ബർക്കത്തിന് ദാറുൽ മുസ്തഫ, മുസ്തനബിയുടെ വീട് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ എന്ന് പറഞ്ഞ ആ ഒരു പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ദാറുൽ മുസ്തഫയുടെ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒരു കലണ്ടർ വാങ്ങണം. നിങ്ങൾ കയ്യിലുള്ളത് കൊടുക്കുക, 10-20 rupees ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇനി അതില്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ളത് എല്ലാവരും കൊടുത്ത് എല്ലാവരും ഒരു കലണ്ടർ വാങ്ങി നിങ്ങളെ വീട്ടിൽ തൂക്കുക. ഇൻഷാല്ലാ എല്ലാ വിവരങ്ങളും അതിലുണ്ട്, ഫോൺ നമ്പറുകളുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. ഇൻഷാല്ലാ അല്ലാഹു എല്ലാവർക്കും ആ സ്ഥാപനത്തെ സഹായിക്കുന്ന, കലണ്ടർ വാങ്ങുന്ന, സംഭാവന നൽകുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും സലാമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഉറുദുനകത്ത് പാടും, അതിന്റെ മുമ്പ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കും. മടുപ്പും മുഷിപ്പൊന്നും നമുക്ക് വേണ്ട. അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഉച്ചത്തിൽ ഒന്ന് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുമ്പോ ഉറങ്ങി മുഷിപ്പൊന്നും പാടില്ല. ഞാൻ പറഞ്ഞില്ല കബൂലിയത്തുള്ള മജ്‌ലിസ്, നല്ല ഉച്ചത്തിൽ എല്ലാവരും നാരൈ തക്ബീർ, നല്ല ഉച്ചത്തിൽ ചൊല്ലി നാരൈ തക്ബീർ. എല്ലായിടത്തും പെണ്ണുങ്ങളെ വാക്കൊക്കെ കലണ്ടർ കൊണ്ടേ വിളിക്കും. എല്ലാരും വാങ്ങും, നിങ്ങളെ കയ്യിലുള്ള സംഭാവന എല്ലാരും സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഈ നായത്ത് പാടുന്നതിന് മുമ്പായിട്ട് മുത്തനബിയുടെ സദസ്സിലേക്ക് ആരെങ്കിലും ഒരു 1000 rupees തരാൻ പറ്റിയവരൊക്കെ ഒന്ന് കയ്യൊന്നു ചെന്നാൽ ഇവർക്കും ഒരു സന്തോഷമാവും. നമ്മളിവിടെ ഒരുപാട് ചെലവുണ്ടല്ലോ ഈ മജ്‌ലിസ്. എന്റെ വക മുത്തനബിയുടെ സദസ്സിലേക്ക് 1000 rupees എന്ന് ഓഫർ ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഇപ്പൊ തരാൻ പറ്റുന്നവരെന്ന് പറഞ്ഞ പെട്ടെന്ന് നമുക്ക് ഇൻഷാല്ലാത്ത് പാടുന്നത് ആർക്കാരെങ്കിലും ഉണ്ട്, ഒരു 1000 rupees മുത്തനബിയുടെ സദസ്സിലേക്ക് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും അള്ളാഹു ഞാമത്ത് തന്നവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതിന്റെ ഇരട്ടിങ് ഒക്കെ തരും. ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ നമുക്കറിയാം. അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകട്ടെ. ഈ അധികാരികൾക്കൊക്കെ അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. എത്ര പാവങ്ങളെ കഷ്ടപ്പെടുന്നത്. ആരാണല്ലോ ഒരു 1000 rupees എന്ന് പറയാലോ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ ബർക്കത്ത് നൽകണേ റബ്ബെ, ഖൈറ് നൽകണേ അല്ലാഹ്, എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബെ, എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാഹ്. പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 1000 rupees പറയാൻ പറ്റില്ല ആരുമില്ല. 1000 rupees പറയാൻ പറ്റി ആരുമില്ലേ. സ്ത്രീകൾക്കും പറയാം, ആരെങ്കിലും ഒരു 1000 rupees മുത്തനബിയുടെ സദസ്സിലേക്ക് പറയാൻ പറ്റിയവരില്ലേ. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കല്ലേ, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ പറയാം ഇൻഷാ അള്ളാ.
അള്ളാഹു ഞാമത്ത് തന്നവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ പ്രയാസമാണ്, എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിലും കഴിവുള്ളവരുണ്ടെങ്കിൽ 1000 rupees തരാൻ പറ്റുന്നവരെ തീരെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ആരെങ്കിലും ഉണ്ടോ 1000 or 500 പറയാൻ പറ്റിയോ? 500 പുതിയ നോട്ട് എല്ലായിടത്തും. അൽഹംദുലില്ലാഹ്, ഒരു പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ, ഒരു യുവാവ് അള്ളാഹു സ്വീകരിക്കണേ റഹ്മാനേ. ആ സഹോദരൻ നീ ബർക്കത്ത് നൽകണേ അള്ളാഹ്. അർശിന്റെ തണലിൽ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. കുടുംബത്തിൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും റിഫഅത്തും സലാമത്തും നൽകണേ റഹ്മാനേ. ഒരാൾ 500 ഉണ്ട്, 500 തരാൻ പറ്റൂ അല്ലേ? 500 rupees തരാൻ പറ്റിയ ഒരു സബ്സിലേക്കില്ല. അപ്പൊ ഇനി അവസാനങ്ങളെ കയ്യിലുള്ളത് തീരാ. അപ്പൊ എന്താ പറയാ, അള്ളാഹു തരട്ടെ, നമുക്കൊക്കെ ധാരാളം തരട്ടെ, അവന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ. ہمارے سامنے آقا علیہ السلام کے ذکر کرنے کے لیے, نعت شریف پڑھنے کے لیے ہمارا نعت خوان محمد شماس تشریف لائے. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. منبر رسول صلی اللہ علیہ وسلم پر جلوہ فرما. ان میں کرام, سادات کرام, بزرگان و دین اور پیارے سنی جنتی بھائیوں, السلام علیکم ورحمۃ اللہ وبرکاتہ. السلام علیکم ورحمۃ اللہ وبرکاتہ. تو آئیے انشاءاللہ سب سے پہلے درود پاک نذرانہ پیش پر میں انشاءاللہ آپ لوگ مل کے پڑھیں تو بہت زیادہ لطف ہے گا. میرے ساتھ مل کے پڑھیں گے نا انشاءاللہ, میرے ساتھ مل کے پڑھیں گے نا انشاءاللہ. کون کون میرے ساتھ مل کے پڑھیں گے؟ ہاتھ اٹھا. ماشاءاللہ سب لوگ مل کے پڑھیں تو بہت زیادہ لطف ہے گا. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. بري صلى الله عليك يا رسول اللہ, وسلم علیک یا حبیب اللہ. پڑھی صلی اللہ علیک یا رسول اللہ, وسلم عليك يا حبيب الله. واكيا جود کرو اے شہبت خاطرا, واكيا جود کرو اے شہبت خاطرا, نہیں سنتا ہی نہیں مگنی والا تیرا. بولو سبحان اللہ, بولو سبحان اللہ. واقعہ جود کرو عشق بتا تیرا, نہیں سنتا ہی نہیں مگنی والا تیرا. پڑھی صلی اللہ علیک یا یا رسول اللہ, وسلم علیک یا حبیب اللہ. سب سے پہلے حمدی باری کو تعالیٰ میں شروع کر رہا ہوں انشاءاللہ. ایک کلام پڑھتا ہوں, آپ لوگ دونوں ہاتھوں کو بلند کر کے بولو یا رسول اللہ,
ദോനോ ഹാത്തോ കോ ബുലന്ദ് കർക്കെ ബോലോ യാ റസൂല അല്ലാ ഔർ ജോർ സേ ബാവാ സേ ബുലന്ദ് ദോനോ ഹാത്തോ കോ ബുലന്ദ് കർക്കെ യാ റസൂല അല്ലാ എനർജി നഹീ എനർജി നഹീ എനർജി കേ സാത്ത് ദോനോ ഹാത്തോ കോ ബുലന്ദ് കർക്കെ യാ റസൂല അല്ലാ യാ ഹബീബ് അല്ലാ മാശാല്ലാ മീക്കേ പണി തോ ബഹുത് ജ്യാദാ ഫൈദാ یا نبی نظر کرم فرمانا اے اسنین کی نانا اے اسنین کی نانا اے اسنین کی نانا اے اسنین کی نانا زہرا پاک کے صدقے ہم کو دیب نگر بلوانا اے اسنین کی نانا اے اسنین کی نانا اے اسنین کی نانا اے اسنین کی نانا آپ کی درگاہ میں ہوں بھکاری آپ اے میرے دادا سارے رشتے ناتوں سے ہیں پیارا اپنا داتا آپ کی درگاہ میں ہوں بھکاری آپ کے میرے دادا سارے رشتے ناتوں سے ہیں پیارا اپنا داتا آپ تو ہی آپ تو ہے آتا ہے جن کو سب کی راج نبانا اے اسنین کی نانا اے اسنین کی نانا اے اسنین کی نانا اے اسنین کی نانا زغرا پاک کے صدقے ہم کو دیب نگر بلوانا اے اسنین کی نانا 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 اے حسنین کی نانا بولو سبحان اللہ بولو سبحان اللہ انشاءاللہ ایک کلام پڑھتا ہوں سب مل کر دونوں ہاتھوں کو بلند کر کے بولو یا اللہ اللہ اتنی آواز انرجی کے ساتھ باواز ہے بلا کس کا مجلس حضور صلی اللہ علیہ وسلم خاموش ہے ان شاء اللہ دونوں ہاتھوں کو بلند کر کے یا اللہ اللہ اور زور سے یا اللہ 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 ہو 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 بولو نہ بولو اللہ ہو 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 زمین جب نتے آسمان جب نتا ہے زمین جب نتے آسمان جب نتا چاند سورج نتے آسمان جب نتا چاند سورج نتے آسمان جب نتا راز حق بے کسی پر آیا جب نتا راز حق بے کسی پر آیا جب نتا تب نہ تھا کچھ یہاں تب نہ تھا کچھ یہاں تا مگر تو گے تو اللہ ہو اللہ ہو اللہ ہو اللہ ہو اللہ ہو اللہ ہو بولو نہ بولو اللہ ہو اللہ ہو اللہ ہو اللہ ہو اللہ ہو اللہ ہو
جب نتے آسوا جب نتا زبی جب نتے آسوا جب نتا چاند سورج نتے آسوا جب نتا چاند سورج نتے آسوا جب نتا راز حق بے کسی پر آیا جب نتا راز حق بے کسی پر آیا جب نتا تب نتا کچھ یہاں تب نتا کچھ یہاں تھا مگر تو گے تو اللہ گو 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 دونوں ہاتھوں کو بلند کر کے اللہ گو 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 بولو اللہ گو اللہ گو سرکار کے آوا مرحبا دلدار کے آوا مرحبا ہاتھ اٹھا کر بولو مرحبا شرمانا چھوڑا مرحبا ہاتھ اٹھا کر بولو مرحبا آقا کی آمد اللہ او اللہ او اللہ او مولا کرو گو کرو میرے مولا کرو گو کرو میرے مولا کرو گو کرو تجھ سے بری یاد کرتے ہیں تجھ سے بری یاد کرتے ہیں میرے مولا میرے مولا 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 میرے مولا 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 میرے مولا 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 میرے مولا کرو گو کرو 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 اے زمین و رے سب کی تو گی تو ہے بگنو با ہم تیرے در سے جاگے کہا تو ہی سنتا ہے سب کی صدا تو ہی سنتا ہے سب کی صدا تو ہی رکھتا ہے سب کا بھرا میرے مولا 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 میرے مولا 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 میرے مولا 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 میرے مولا 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 میرے مولا کرو گو کرو میرے مولا کرو گو کرو میرے مولا کرو گو کرو میرے مولا تجھ سے بری یاد کرتے ہیں تجھ سے بری یاد کرتے ہیں میرے مولا کرو ہو کرو میرے مولا 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 میرے مولا 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 میرے مولا مولا مولا
tere maula 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 sarkar ka madina 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 ajab rang par gaye baghare madina is jannat ke nisare madina ajab rang par gaye baghare madina is jannat ke nisare madina آنکھوں کا تارا مدینہ سرکار کا مدینہ سرکار کا مدینہ بولو سرکار کا مدینہ 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 میں پہلے پہلے جب مدینے گیا تھا تو تھی دل کی حالت تڑپ جانے والے میں پہلے پہلے جب مدینے گیا تھا تو تھی دل کی حالت تڑپ جانے والے ادھر بار سچ مچ میرے سامنے تھا ادھر بار سچ مچ میرے ابھی تک تصور کا کس کا لیا ہے سرکار کا مدینہ 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 بولو سبحان اللہ انشاءاللہ دعا میں یاد رکھنا السلام علیکم ورحمۃ اللہ ورحمۃ اللہ نعرہ تکبیر نعرہ رسالت ماشاءاللہ ماشاءاللہ کوٹیک برکت نلگٹے പത്താം ക്ലാസ്സിലെ പഠിക്കുന്ന അല്ലാഹു നല്ല മാർക്കോട് കൂടെ വിജയിപ്പിക്കട്ടെ പിക്കട്ടെ നമ്മുടെ മക്കൾക്കും അല്ലാഹു ഹബീബിന്റെ മദഹ് പാടാനും പറയാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാഅല്ലാഹ് ഇനി നമ്മൾ ഹൃദയുടെ അവസാന തഫസ്സുൽ യാ അക്റമ ചൊല്ലി ദുആ ചെയ്യാം ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ ദുആ കൊണ്ട് വസീഅത്ത് ചെയ്തവരുണ്ട് പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ ദുആ കൊണ്ട് വസീഅത്ത് ചെയ്തവരുണ്ട് നമ്മുടെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്റെ ഉപ്പ ക്യാൻസറായി ഹോസ്പിറ്റലിലാണ് വളരെ വിഷമത്തിലാണ് അല്ലാഹു മജീസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫ നൽകട്ടെ പ്രത്യേകം ദ്വാരക്കം പറഞ്ഞു അങ്ങനെ പല പല ആളുകളും പല രോഗശമനത്തിന് വേണ്ടി അല്ലാതെയും ഒക്കെ ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ إن القلوب إلى الحبيب تميل ومعي بذلك شاهد ودليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله
رسول الله هذا رسول الله هذا رسول الله هذا المصطفى هذا لرب العالمين خليل ോളം ഞാൻ കിടന്നു പാഹ വന്നില്ല പാപ്പിയാളിന്നാലും എന്റെ ആശ തീർന്നില്ല പൂമണം വീശുമതീന ഒന്നു കണ്ടില്ല പാപ്പി പാടി തീർന്നില്ല ഉമ്മണം വീശു മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി നിഷ്കല്ലാതെയൊന്നില്ല കാത്തു ഞാൻ കിടന്നു കാറ്റ് വന്ന് കുളിർ തന്നു കാത്തിടം പെരിയോനിൽ ഹംദ് ചൊല്ലി കിടന്നു പാഹ തിങ്കളെ കാണുവാനായി അൽബ് കോതിച്ചു കനവിലൊന്ന് വിരുന്നു വന്നാൽ എന്ന് മോഹിച്ചു ഞാൻ കിടന്നു പാഹ വന്നില്ല പാപിയാണെന്നാലും എന്റെ ആശ തീർന്നില്ല ഉമ്മണം വീശു മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി നിഷ്കല്ലാതെയൊന്നില്ല ശരാവയിൽ ചെന്ന് മാലിക്കിന്റെ മുമ്പിൽ നിന്ന് മേന്മയിൽ ശഫാഅത്തേകി തുന്ന സൈദരേ മോഹമാണു മദീനയിൽ വൻ നങ്ങയെ കാണാൻ നേരിൽ ഒരു സലാം പറയാ പുലരുവോടും ഞാൻ കിടന്നു വാഹ വന്നില്ല പാപിയാണെന്നാലും എന്റെ ആശ തീർന്നില്ല ഉമ്മണം വീശു മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടി നിഷ്കല്ലാതെ ഒന്നില്ല
മദീനയിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ റബ്ബേ. ആക്രമിച്ചില്ല, രണ്ട് കൈയും ഉയർത്തി ആത്മാർത്ഥമായി ജവാബ് ചൊല്ല. വലിയ ദുആയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇജാബത്തുള്ള വരികളാണ്. ആത്മാർത്ഥമായി ചൊല്ല, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم. مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا أكرم الخلق بالي من ألوذ به سيرك عند حلول الحديث العميم. قال النيالي رسول الله جاءه كبير إذا الكريم تجلى باسم المنتقم. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفسي لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام. على حسب العصيان في القسام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منغرم. يا ربي واجعل رجائي غير لديك واجعل حسابي خيرا من خارمي. بل تفضي عبديك في دارين إنا له صبرا ما تدعه أهوال ينهازمي. وعدا لصحبي صلاة على النبي بمنهل ومنسجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والآل والصحب ثم التابعين أهل التقى والنقى والحلم والكرم. إمارة ناحت عذبا في البانير الغصبا وأطراب العيس حاد العيس بالنار.
മൗലൈ മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഹൈ ദിൽ ഖൽഖിൽ കുല്ലിഹിമി സുമ്മ റിളാ അൻ അബീ ബക്കറി وعد علي وعد عثمان ذي الكرم مولايا صل وسلم دائما أبدا على حبيبك خاي الخلق كلهم سعد سعيد زبير طلحة عبيدة وابن عروف عشير الكرم واغفر إلهي لكم للمسلمين بما واغفر إلهي لكم للمسلمين بما يتلون في مسجد أقصى وفي الحرم مولايا صل وسلم دائما أبدا على حبيبك خاي للخلق كلهم بجاه من بيته في طيبة هرب واسمه قاسم من أعظم القسم وهذه بردة المختار قد خطب والحمد لله في قدء وفي ختم أبياتها قد أتت ستين مع مئة أبياتها قد أتت ستين مع مئتين فلج بها كربنا يا واسع الكرم فلج بها كربنا يا واسع الكرم مولاي مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم يا رب يا رب يا رب يا رب يا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا واغفر لنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبداً
على حبيبك خير الخلق كلهم. يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، يا رسول الله صلوات الله عليك، يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، يا رسول الله صلوات الله عليك. أبرز الله المشافع وحيب القدر المرافع، فما يا رسول الله عما كل الكون أجمع، يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، يا رسول الله صلوات الله عليك. مرحبا أغلى وسهلا بك يا ذا القدر أرفع، يا إمام أهل الرسالة، يا رسول الله من به الآفات تطفى، يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، يا رسول الله صلوات الله عليك. أنت في الحشر ملاذ لك كل الخلق تفزع، وينادون الترام، يا رسول الله قد دها من هول أفضل، يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، يا رسول الله صلوات الله عليك. مرحبا يا نور عيني، مرحبا مرحبا جد الحسين، مرحبا مرحبا يا نور عيني، مرحبا مرحبا جد الحسين، مرحبا مرحبا أغلى وسكلا، مرحبا مرحبا يا خير داعي، مرحبا مرحبا يا نور عيني، مرحبا مرحبا جد الحسين، مرحبا مرحبا أهلا وسهلا، مرحبا مرحبا يا خير داعي، مرحبا فلها أنت فتسجد، مرحبا وتنادى اشفع تشفع، مرحبا فلها أنت فتسجد، مرحبا وتنادى اشفع تشفع، مرحبا مرحبا يا نور عيني، مرحبا
مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي مرحبا فعليك الله صلى مرحبا ما بدا النور وشعشع مرحبا وبك الرحمن نسأل مرحبا وإله العرش يسمع مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي مرحبا وبك الرحمن نسأل مرحبا وبك الرحمن نسأل مرحبا وإله العرش يسمع مرحبا وإله العرش يسمع مرحبا وبك الرحمن نسأل مرحبا وبك الرحمن نسأل مرحبا وإله العرش يسمع مرحبا 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 يا نور عيني مرحبا مرحبا جد الحسين مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي مرحبا ربي فاغفر لي ذنوبي يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله يا عظيم المن يا رب يا الله شملنا بالمصطفى اجمع يا الله يا عظيم المن يا رب يا الله شملنا بالمصطفى اجمع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله وبه فانظر إلينا يا الله وبه فانظر إلينا يا الله وبه فانظر إلينا يا الله أعطينا به كل ما تمع يا الله وبه فانظر إلينا يا الله وبه فانظر إلينا يا الله أعطينا به كل ما تمع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله واكفينا كل البلايا يا الله وادفع الآفات وارفع يا الله واكفينا كل البلايا يا الله وادفع الآفات وارفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركات الهادي المشفع يا എത്ര തെറ്റാ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്തു പോയത്. അല്ലാഹു പുറത്തു തരട്ടെ, മുത്തി ഹബീബിനെ കൊണ്ട് അല്ലാഹു പുറത്തു തരട്ടെ. റബ്ബി ഫഗ്ഫിർലി.
ذنوبي يا الله ببركة هذا المشفع يا الله ربي فاغفر لي ببركة هذا المشفع يا الله ربي فاغفر لي ذنوبي يا الله ببركة هذا المشفع يا الله അസ്സലാത്തു വസ്സലാമു അലൈക യാ സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله آدي أول ميدراي فارجو وجبو حمدا ോവൽ മൈതരായി പാടച്ചുവച്ചമ്മദ പദറിയിലോടെ കാണുവാതി ഏകല്ല സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ ശഫീഅൽ മുദ്നിബീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا رسول الله يا رسول الله يا رسول الله يا حبيب
اللهم صل على سيدنا وبارك عليه وعلى الله സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ഇരിക്കും ഇൻഷാല്ലാ ദുആ ചെയ്യാം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഇവിടുത്തെ മക്കാമിൽ സ്വലാത്ത് മജ്‌ലിസും അവരുടെ ശേഷം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ മഹാന്മാരുടെ പൊരുത്തം മദദ് തിരുനോട്ടം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും അല്ലാഹു തങ്ങൾക്കൊരു സസ്യം കൂടെ കൊടുത്തു ഹനീഫ എന്ന സഹോദരൻ സഹോദരൻ ആക്സിഡന്റിലായി ഹോസ്പിറ്റലിൽ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു അല്ലാഹു ബർദ എന്ന ബർക്കത്തും ഷിഫാ പ്രദാനം ചെയ്യട്ടെ ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ അതുപോലെ ഹാർട്ട് രോഗികൾ കിഡ്നി ക്യാൻസർ രോഗികൾ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ അല്ലാഹു മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് ശരീരത്തിൽ പഴുപ്പ് പല രോഗികൾ പല രൂപത്തിലുള്ള രോഗികൾ അല്ലാഹു എല്ലാവർക്കും ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഷിഫ നൽകട്ടെ അല്ലാഹുന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഷിഫ നൽകണേ റഹ്മാനെ പിന്നെ നമ്മുടെ മജ്‌ലിസിലെ ഉമ്മമാര് സഹോദരിമാര് കുട്ടികൾ യുവാക്കൾ യുവാക്കൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും അല്ലാഹു പ്രധാനം തങ്ങൾ കസരുടിക്കുന്നാലേ ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റും ഒരു കസരം അല്ലാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ സദസ്സിൽ പങ്കെടുത്ത സഹോദരിമാർ ഒരുപാട് ഉമ്മമാര് ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളാണ് സദസ്സിലുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബിവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു ആ മഹദീമാരുടെ പൊരുത്തം തിരുനോട്ടം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ യുവാക്കളെ അൽഹംദുലില്ലാഹ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആ പ്രിയപ്പെട്ട യുവാക്കൾ ഈ നല്ല ഈ പിന്നെ പുതുവർഷം എന്ന് പറയുമ്പോൾ പല രൂപത്തിലും പല കോലത്തിലും ആഘോഷിക്കുന്നവരുണ്ട് അതിലൊന്നും നമ്മൾ വിട്ടുപോകരുത് നമ്മക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകരുത് എന്ന് ആദ്യം അവർ കരുതി അതോടൊപ്പം എല്ലാവർക്കും ഒന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടാനും കേൾക്കാനും ആസ്വദിക്കാനുള്ള ഒരു വേദി ഇവിടെ ഒരുക്കിയത് നമ്മുടെ നാട്ടിലെ യുവാക്കളാണ് എല്ലാവരും ഒത്തു ചേർന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ച മജ്‌ലിസാണ് അല്ലാഹു നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഖൈറ് നൽകണേ അല്ലാഹ് യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച യുവാക്കൾക്ക് നാളെ അർശിന്റെ തണൽ കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചു ആർശിന്റെ തണലിൽ ഞങ്ങളെ യുവാക്കളെ നീ ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവനെ നല്ല ജീവിതം നൽകണേ അല്ലാഹ് ഞങ്ങളെ സുഹൃത്തുക്കളെ യുവാക്കളാരെയും നീ കള്ളുകുടിയന്മാരാക്കല്ലേ റബ്ബേ ചീട്ട് കളിക്കുന്നവരാക്കല്ലേ അല്ലാഹ് കഞ്ചാവിന്റെ ഉടമകളാക്കല്ലേ അല്ലാഹ് എല്ലാ ബല മുസീബത്തിൽ നിന്നും ഞങ്ങളെ യുവാക്കളെ കാക്കണേ റബ്ബേ മാതാപിതാക്കൾ ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന മക്കളായി ആ മക്കളൊക്കെ നീ കബൂലാക്കണേ പഠിച്ചവനെ പതിനെട്ട് മുറിജാറം കമ്മിറ്റി ആണത് പരിപാടി ഒരുക്കിയതവർക്ക് വേണ്ടി പിന്നെ അവർക്ക് ഗൾഫ് പ്രവർത്തകർ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവരൊക്കെ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ട് അവരൊക്കെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ ഖൈറ് ചെയ്യട്ടെ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആള് പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട് ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ സി ഇസ്മായിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ സദസ്സിൽ വന്നപ്പോഴും മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു പിന്നെ പുതിയൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല ഹൈറാവാൻ വേണ്ടി അവരൊക്കെ സുന്നത്തെ മാത്തിന്റെ പ്രവർത്തകരാണ് പഠിച്ചവനെ നീ ഹൈബാക്കല്ല അല്ലാഹ് ഹൈറായ വഴി അവർക്ക് നീ തുറന്നു കൊടുക്കണേ റബ്ബേ ഹൈറായ ജോലി നൽകണേ റബ്ബേ ഞങ്ങളെ പ്രവാസികളുടെ എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് കുടുംബങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ പിന്നെ
ഷെരീഫ് എന്ന ആളുടെ ഉപ്പ അല്പം മുമ്പ് മരണപ്പെട്ടു. ഇന്നാലില്ലാഹ്. അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബർ നീ സ്വർഗമാക്കണേ. വിടച്ചവനെ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ. അല്ലാ, ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ. അല്ലാ, അവരെയും ഞങ്ങളെയും ജന്നത്തുൽ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, ഇവിടെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ സ്ത്രീകൾക്ക് വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം അല്ലാഹു നൽകട്ടെ. ഫാത്തിമ ബീബിയെ സ്വപ്നം കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ മദ്രസയിൽ ഒന്നിച്ചു പഠിച്ച എന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് അലി മിനിഞ്ഞാന്ന് മരണപ്പെട്ടുപോയി. അവനെ ഞങ്ങളെ നാട്ടിൽ ആദ്യം മുത്താലിമായി ഓതാൻ പോയതുമായിരുന്നു. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് അവൻ ഓത്തു നിർത്തി. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളും മറ്റുമായിട്ട് അത് നിർത്തി. പിന്നെ ചെറിയ കച്ചവടം കാര്യങ്ങളായി. ഇപ്പൊ അവസാനം അവനെ ഈ പെട്ടി ചെറിയ ഉന്തുവണ്ടിയിലെ ഫ്രൂട്ട്സ് കച്ചവടമായിരുന്നു. എടക്കര ടൗണിൽ കച്ചവടം. എപ്പോഴും പുഞ്ചിരിക്കുന്ന നല്ലൊരു സഹോദരനാണ്. അങ്ങനെ ആ വണ്ടി ഉന്തുവണ്ടിയിൽ പിന്നെ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലോറി വന്ന് അടിച്ച് കയറി പറയണ്ട ഫുള്ള് എല്ലാം ഗുരുതരമായ അവസ്ഥയിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. കണ്ടു രക്ഷയില്ല. മെനിഞ്ഞാന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. അള്ളാക്കണേ അള്ളാക്കണേ. 3 മക്കളുണ്ട്. 2.5 വയസ്സായ ആൺകുട്ടിയുണ്ട്. അതിനൊന്നും അറിയില്ല. മെനിഞ്ഞാന്നാ വീട്ടിൽ പോയപ്പോ ആ കുട്ടി കളിക്കുകയാണ്. 2-ാമത്തെ മോന് വിങ്ങി പൊട്ടിക്കരയാണ്. കെട്ടിക്കാനായ 15 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. പടച്ചവനെ നീ തുണയാകണേ. അല്ലാ നീ തുണയാകണേ. അല്ലാ ഞങ്ങളെ മക്കളൊന്നും നീ എത്തി മക്കളാക്കില്ലേ പടച്ചവനെ. യാ അല്ലാ ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ. അല്ലാ ക്ഷമ നൽകണേ. അല്ലാ ആ മക്കളൊക്കെ നല്ല രൂപത്തിൽ റബ്ബെ നീ ആക്കിക്കൊടുത്ത ആ കുടുംബത്തിന് നീ സന്തോഷത്തിലാക്കണേ റബ്ബെ. വലിയൊരു പരീക്ഷണ ആ കുടുംബത്തിന്. അവരുടെ ഉപ്പാക്കുമ്മാക്കും 3 മക്കളാണ്. 2 ആൺകുട്ടി 1 പെൺകുട്ടി. അതിൽ ഏറ്റവും ചെറുത് ആൺകുട്ടിയായിരുന്നു. അവനിതുപോലെ ഒരു 20 വയസ്സായപ്പോ ട്യൂമർ വന്നിട്ട് മരണപ്പെട്ടുപോയി. 2-ാമത്തെ മോൻ ഇങ്ങനെ മരണപ്പെട്ടുപോയി. പിന്നെ ഒരു മകളാണുള്ളത്. ആ മകൾക്ക് വർഷങ്ങളായി കല്യാണം വെച്ചിട്ട് മക്കളില്ല. പടച്ചവനെ ഈ സദസ്സിന്റെ വർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് സിയ എന്ന സഹോദരിയാണ് റബ്ബെ. അവർക്ക് നീ എത്രയും പെട്ടെന്ന് സ്വാലിഹായ സന്താനത്തെ നൽകണേ റഹ്മാനേ. അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു നമ്മൾക്കൊക്കെ എപ്പോഴാണ് കണക്കാക്കിയിരിക്കുന്നത് പറയാൻ പറ്റൂല. അള്ളാഹു പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം മരിക്കുന്ന സമയമാക്കണേ. അത് എപ്പോ എവിടെ വെച്ചാണ് എപ്പോഴാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. പടച്ചവനെ അത് എവിടെ വെച്ച് ഏത് സമയത്താണെങ്കിലും നീ വിളിച്ചാ ഞങ്ങൾ വരണം. അള്ളാഹുവേ ആ പോകുന്ന സമയം പരിപൂർണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമുഖം കണ്ട് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. തങ്ങൾ ദുആ ചെയ്യ്. ഞാന് എല്ലാവരും ആത്മാർത്ഥമായി തങ്ങളുണ്ട്. തങ്ങൾമാര് വലിയ കബൂലിയത്തിന് വലിയ കാരണമാണ്. അല്ലെ സുർദാന്റെ മജ്ലിസ്, സുർദാന്റെ പേരക്കുട്ടികള്, അതെത്ര ചെറുത് വലിയ തങ്ങൾ ചെറിയ തങ്ങൾ അങ്ങനെ കിടക്കുന്നില്ല. തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കണം. അവരെ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. തങ്ങന്മാരാണ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ തന്നു പോയവര്. അപ്പൊ അവര് ഈ സദസ്സിലിരിക്കുമ്പോ മുത്തുനബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അള്ളാഹു അതിന് ഏത് ഗ്രൂപ്പായാലും തങ്ങന്മാരെ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്. തങ്ങന്മാർ വലിയ പവറുള്ളവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചോരകളാണ്. അള്ളാഹു അവരോടൊക്കെ തടൽ നമുക്ക് അള്ളാഹു നിലനിർത്തി തിരുമാറാവട്ടെ. തങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ദ്വാരക്കുന്നു. തങ്ങൾ ആമീൻ പറയുന്നു, നിങ്ങളും ആമീൻ പറയുന്നു. കബൂൽ ചെയ്യട്ടെ. ചെറിയൊരു ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم صل على نور الانوار وسر الاسرار وترياق الاغيار ومفتاح باب اليسار.
سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعقود അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ പ്രച്ഛവനെ പാപികളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്, ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇതിന്റെ സവാബ് പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, അവിടുത്തെ തർബിയത്തിലായി ഞങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ, അവിടുത്തെ വിശുദ്ധ മദീനയിൽ ഒരുപാട് തവണ എത്താൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി അല്ലാഹ്, ഞങ്ങൾ ഖേദിക്കുന്നു റബ്ബേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, ജ്യേഷ്ഠന്മാർ അനുജന്മാർ സഹോദരിമാർക്ക് നീ പൊറുക്കണേ റബ്ബേ, ഞങ്ങളെ കുടുംബങ്ങൾ ഭാര്യ കുടുംബങ്ങൾ അള്ളാഹുവെ, ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇതുവരെ ഞങ്ങൾ അവിടൊക്കെ മജ്‌ലിസ് നടത്തിയോ ആ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ പൊറുക്കണേ റബ്ബേ, എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കണേ റബ്ബേ, യാ അല്ലാഹ്, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, തഖ്വയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കണേ റഹ്മാനെ, യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കണേ റബ്ബേ, ഈ സദസ്സിൽ വന്ന ഓരോരുത്തരുടെ കൽബ് നിനക്കറിയാമല്ലോ അല്ലാഹ്, മുത്ത് നബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ചു വന്നവരാണ് അല്ലാഹ്, യാ അല്ലാഹ്, ഓരോരുത്തരുടെ കൽബിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ ആ മുറാദുകളൊക്കെ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കണേ പടച്ചവനെ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, മാരകമായ രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ, ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, കിഡ്നി നഷ്ടപ്പെട്ടു പോയവരുണ്ട് റബ്ബേ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അയ്യൂബ് കടക്കമുള്ളവർ അള്ളാഹുവെ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തളർന്നു പോയവർ, നിൽക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്നവർ, ഹോസ്പിറ്റലിൽ ICU കഴിയുന്നവർ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്, ഞങ്ങളറിയാതെ ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ, ഈ സദസ്സിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് എല്ലാം നീ നീക്കിക്കളയണേ അല്ലാ, നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ, കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ വീട്ടണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ റബ്ബേ, വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നല്ല റാഹത്തിൽ പൂർത്തീകരിക്കണേ അല്ലാ, മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട് സ്വാലിഹികളായ മക്കളെ നൽകണേ അല്ലാ, ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ സുഖപ്രസവത്തിലൂടെ സ്വാലിഹികളായ സന്താനങ്ങളെ നൽകണേ അല്ലാ, ഞങ്ങളുടെ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ റബ്ബേ, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ, ഞങ്ങൾക്ക് ആവശ്യമായത് ആവശ്യ സമയത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, നിന്റെ റഹ്മത്ത് ഞങ്ങളിൽ ചൊരിയണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ, യാ അല്ലാഹ്, ഈ മജ്‌ലിസിനെ സ്നേഹിച്ചവർ സഹായിച്ചവർ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ, യാ അല്ലാഹ്, ഞങ്ങളെ ഉപ്പമാർ
ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഞങ്ങളെ ഉമ്മമാർ ദീർഘായുസ് നൽകണേ റബ്ബേ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എന്റെ ഉമ്മക്ക് സുഖമില്ല, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ഭാര്യ മക്കളെ അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. യാ അല്ലാ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ പ്രത്യേകം സൂചിപ്പിച്ച ആളുകൾ, അതുപോലെ ഞങ്ങളെ ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരുടെയൊക്കെ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളെ മജ്‌ലിസ് മുത്തുനബി പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കണേ അല്ലാ. എന്തെങ്കിലും അതബുകേടുകൾ കുറവുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ എല്ലാം പരിഹരിച്ച് സ്വീകരിക്കണേ അല്ലാ. ഇത് കിബ്റിന്റെയോ റിയാഇന്റെയോ മജ്‌ലിസ് ആക്കി തള്ളല്ലേ പടച്ചവനെ. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും ഈ മജ്‌ലിസിലാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാ തങ്ങളാണ് അവിടുത്തെ ശഫാഅത്താണ്. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയം, നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം, കോടാനക്കോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കല്ലേ പടച്ചവനെ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, അടിയങ്ങൾ പാപികളാണ് പടച്ചവനെ, പാവങ്ങളാണ് റബ്ബേ, ഈമാൻ കുറഞ്ഞവരാണ് റബ്ബേ. ഈ മധുഹുകളൊക്കെ തവസ്സുലാക്കി ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും തവസ്സുലാക്കി ഇതാ ഞങ്ങൾ വീണ്ടും നിന്നിലേക്ക് കൈയുയർത്തുന്നു റബ്ബേ. ഈ സദസ്സിൽ വന്ന ഞങ്ങളെ ഒരാളെയും നീ ഹായിബാക്കല്ല അല്ലാ. ഈ സദസ്സിന്റെ ഗുണം ഫലം ഞങ്ങളെ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ അല്ലാ. ഈ സദസ്സിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വൃത്തിയാക്കി ആത്മശുദ്ധിയോടുകൂടെ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇതുപോലെ സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടെ മറപ്പെട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ മദദ് പൊരുത്തം തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه ونور عرشه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله الله ورم استاذنا المصافحه ചെയ്തിട്ട് പോയാ മതി. അന്ത്യദൂതേരെക്കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റനിൻ സ്വഹാബത്തിൻ കോട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതേരെക്കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റനിൻ സ്വഹാബത്തിൻ കോട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹ്മൂദീൻ തീരു പാദം ചുമ
സ്തംഭിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ മഹബൂബിന്റെ പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർ ദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർ ദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ അന്ത്യതരെ കാലത്ത മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കോട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ തിരുറൗള സവിധം അണയാനാശിച്ച് മനസ്സിൽ മായൊന്നില്ലൻ മോഹം തിരുറൗള സവിധം ശിച്ച് മനസ്സിൽ മായൊന്നില്ലൻ മോഹം ഹൗലുൽ കൗസറിൻ മധുപാനം നാവിൽ നുണയാനുണ്ടല്ലോരു ദാഹം ഹൗലുൽ കൗസറിൻ മധുപാനം നാവിൽ നുണയാനുണ്ടല്ലോരു ദാഹം മഹേശ്വരാമണ്ണി തന്ന പാദര അലയുണ്ട് ഒരു സ്നേഹം ഇവരി പാവികൾ കരുളാൻ പാടില്ലേ ആവിധിദയനീയം മനസ്സിൽ മായാത്ത മരതകമുത്തിൻ പതനമാണെന്റെ നബിയല്ലാ പാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവീഴമാണെന്റെ നൂറുള്ളാ മറന്നിടേണ്ട മതിച്ചിടേണ്ട മരണം നിന്നെ തേടി വരും മലക്കുൽ മൗത്ത് അസ്റായിലെ മനുഷ്യനിന്റെ റൂഹിക്കാവരും മറന്നിടേണ്ട മതിച്ചിടേണ്ട മരണം നിന്നെ തേടി വരും നിനക്ക് കോട്ടുകാരുണ്ട് നാളെ നിന്റെ കോട്ടിനാരുണ്ട് ഇരുണ്ട കബറിൽ നിനക്കൊരിടമുണ്ട് അവിടെ നിൻ കളിച്ചിരിക്കുവിലയന്ത് അഞ്ചു നേരം രോഗി ദുആയിരുന്നാൽ നിനക്ക് ഫലമുണ്ട് അഞ്ചു നേരം നെഞ്ചു രോഗി ദുആയിരുന്നാൽ നിനക്ക് ഫലമുണ്ട് മറന്നിടേണ്ട പതിച്ചിടേണ്ട പരേണം നിന്നെ േടിവരും നേട്ടമെന്നാൽ നോട്ടുകെട്ടല്ല നോട്ടുകെട്ടുകൾ ശാശ്വതമല്ല പടച്ച റബ്ബിൻ വിധി മറക്കല്ല പലിശ വാങ്ങൽ നല്ല ദീനല്ല ചെയ്തു ലക്ഷ്യം നേടിടണം പരലോകമോക്ഷം
ചെയ്തു ലക്ഷ്യം നേടിടണം പരലോക മോക്ഷം. മറന്നിടേണ്ട മതിച്ചിടേണ്ട മരണം നിന്നെ തേടി വരും. മറന്നിടേണ്ട മതിച്ചിടേണ്ട മരണം നിന്നെ തേടി വരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ നാട്ടുകാരനായ കുട്ടിന്റെ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. അള്ളാഹു കുട്ടിക്കും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. പിന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം നമ്മളെ മൈക്ക് സെറ്റാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ആത്മാർത്ഥമായി ചെയ്യുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ ചെയ്യട്ടെ, എല്ലാവിധ ആഹത്തും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.